ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ 2,73,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതിയായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ 7 പഞ്ചായത്തുകളിലായി 2020-21 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്നതിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, സംസ്ഥാന ഭൂജല വകുപ്പ് ഫണ്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നീ ഇനങ്ങളിലായി 2,73,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് വർണ്ണാനുമതി ലഭിച്ചതായി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അറിയിച്ചത്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ മൂഴിക്കാട് മാഞ്ഞുകുളം കുരിശുപള്ളി റോഡ് പുനരുദ്ധാരണത്തിന് 5,00,000 രൂപയും ആണിത്തോട്ടം പാലം അപ്രോച്ച് റോഡ് പൂർത്തിയാക്കുന്നതിന് 10,00,000 രൂപയും കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനിൽ ഈരാറ്റുപുട്ട ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായി 15,00,000 രൂപയും കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് എച്ച് സ്റ്റേഡിയം പുനരുദ്ധാരണത്തിന് 5,00,000 രൂപയും 26-ാം മൈൽ ജംഗ്ഷനിൽ തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിനും ശുചിത്വ സമുച്ചയത്തിനുമായി 15,00,000 രൂപയും ഉൾപ്പെടെയാണ് 2,73,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ എന്നുള്ള നിലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് 5 വർഷം പൂർത്തീകരിച്ച് പടിയിറങ്ങുകയാണ്. പടിയിറങ്ങുന്ന അവസരത്തിൽ അവസാനത്തെ 1.5 വർഷം പ്രസിഡന്റ് എന്ന നിലയിലും അതിനു മുമ്പ് 3.25 വർഷം മെമ്പർ എന്നുള്ള നിലയിലും പ്രവർത്തിച്ച 5 വർഷവും കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ പരമാവധി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ 22 ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏകദേശം 13.5 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഏകദേശം 3 കോടിയോളം രൂപയുടെ പുതിയ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് നടപ്പിലാക്കാൻ പാകത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രധാനമായും ഈ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളിൽ സ്കൂൾ വികസനം, റോഡ് വികസനം, കുടിവെള്ള പദ്ധതികൾ, വിവിധ കെട്ടിട നിർമ്മാണങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഈ നിലയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മാത്രം ഏകദേശം 6 കോടിയോളം രൂപ ചിലവഴിച്ചിട്ടുണ്ട്. വിവിധ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 7 കോടിയോളം രൂപ ചിലവഴിച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 കോടിയോളം രൂപ ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രകാരങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്കൂൾ വികസനവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന 55,00,000 രൂപ വിനിയോഗിച്ച് സാക്ഷാത്കരിച്ച പകൽ വീട് ഇന്ന് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കെട്ടിടമാണ്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ആസ്ഥാന മന്ദിരം 17,00,000 രൂപ ചിലവഴിച്ച് മീഡിയ സെന്റർ നിർമ്മിച്ച് നൽകിയത്, കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലിയിൽ 10,00,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം, കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കുമുള്ള പൊതുശ്മശാനം 35,00,000 രൂപ ചിലവഴിച്ച് പട്ടിമറ്റത്ത് സ്ഥാപിച്ചത്, അഞ്ചിലിപ്പയിൽ 13,00,000 രൂപ ചിലവഴിച്ച് പൊതുശ്മശാനം, കപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് 1 കോടി രൂപയുടെ പുതിയ കെട്ടിടം, മണിമല പബ്ലിക് സ്റ്റേഡിയത്തിൽ 23,00,000 രൂപയുടെ ഓപ്പൺ സ്റ്റേജ്, വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ കല്ലോലിപ്പടി പള്ളത്തുപാറ കോളനി നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന കല്ലോലിപ്പടി പള്ളത്തുപാറ റോഡ് പുതുതായി 40,00,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ചത്, തോണിപ്പാറ കോളനി വെള്ളാവൂർ പഞ്ചായത്തിലേത് 10,00,000 രൂപ ചിലവഴിച്ച് പുതിയ റോഡ് കോളനിക്ക് ആദ്യമായി വാഹന ഗതാഗത സൗകര്യം ഒരുക്കിക്കൊടുത്തത്, കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് 22-23 വാർഡുകളിലെ ആക്കാട്ട് കോളനി ഏറ്റവും വലിയ കോളനിയാണ്, ആ കോളനിക്ക് 20,00,000 രൂപ വിനിയോഗിച്ച് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി കൊടുത്തത്, അതുപോലെ എലിക്കുളം പഞ്ചായത്തില് ചാത്തമല പട്ടികജാതി കോളനിയിലേക്ക് പാലം നിർമ്മിച്ച് നൽകി ഗതാഗതം സാധ്യമാക്കിയത്, അതുപോലെ തന്നെ പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഞാൻ ഏറ്റവും അധികം വികസന പ്രവർത്തനം ഒരു സ്ഥാപനത്തിൽ നടത്തിയത് പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഏകദേശം 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമായി നടപ്പിലാക്കുകയുണ്ടായി. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചു. ഏകദേശം 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്
മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പ്രവർത്തന ആരംഭം കുറിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ഡിവിഷനിലെ ജനങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികളും ഉദ്യോഗസ്ഥരും, സ്കൂളുകളുമായി ബന്ധപ്പെട്ടും ആശുപത്രികളുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചുമതലക്കാർ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒരു പരിധിവരെ ചാരിതാർത്ഥ്യത്തോടും ആത്മസംതൃപ്തിയോടും കൂടിയാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വിട്ടൊഴിയുന്നത്. പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും അധികം ഊന്നൽ കൊടുത്ത ഒരു മേഖലയായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനം. ക്ലീൻ കോട്ടയം ഗ്രീൻ കോട്ടയം എന്ന പേരിൽ വലിയൊരു പദ്ധതി ആവിഷ്കരിച്ച് 50 കോടി രൂപ വകയിരുത്തിയ പദ്ധതി. പക്ഷേ ആ പദ്ധതി കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും കുറേയേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞത് 3-4 പ്രവർത്തന പദ്ധതികളാണ് അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ജില്ലയിലെ മുഴുവൻ വീടുകളിലും മാലിന്യ നിർമ്മാർജ്ജന ഉപാധികൾ, ബയോഗ്യാസ് പ്ലാന്റ്, കമ്പോസ്റ്റ് പിറ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, റിങ് കമ്പോസ്റ്റ് തുടങ്ങിയ മാലിന്യ നിർമ്മാർജ്ജന ഉപാധികൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന ഉപയോഗിച്ച് പൂർണ്ണമായും കളക്ട് ചെയ്ത് MCFകളിൽ എത്തിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെ കൈമാറ്റം ചെയ്യുക. 3, അറവ് മാലിന്യങ്ങൾ കോഴിക്കടകളിൽ നിന്നും ഇറച്ചിക്കടകളിൽ നിന്നും ശേഖരിച്ച് പിന്നെ മത്സ്യത്തീറ്റയും ജൈവവളവും ഒക്കെ ആക്കി മാറ്റുന്ന അതിനുവേണ്ടി ഉള്ള പ്രവർത്തനം നടത്തുക. ജില്ലയ്ക്ക് ഒരു ശുചിത്വ കേന്ദ്രം, പിന്നെ ജില്ലയിലെ ഓരോ 25 വീടുകളും ഒരു ക്ലീൻ ക്ലബായി രൂപീകരിച്ച് ആ 4 ക്ലീൻ ക്ലബ്ബുകൾ ചേരുന്ന ഒരു ക്ലീൻ സോൺ രൂപീകരിച്ച് പൊതു ഇടങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ വിവിധ പ്രവർത്തന പദ്ധതികളുടെ ആവിഷ്കരിച്ചാണ് ക്ലീൻ കോട്ടയം ഗ്രീൻ കോട്ടയം ഇതിനെല്ലാം തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞു. ഹരിതകർമ്മസേനയെ വിന്യസിപ്പിച്ച് കളക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഉപാധികൾ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കി വരുന്നു. കോഴി മാലിന്യങ്ങളും ഇറച്ചി മാലിന്യങ്ങളും ശേഖരിക്കുന്നതിന് ആഗോള ടെൻഡർ ക്ഷണിച്ച് ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ച് അവർ കളക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരു പൂർണ്ണമായ നെറ്റ്വർക്ക് ജില്ലയൊട്ടാകെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6-7 മാസമായി പ്രവർത്തന തടസ്സം ഉണ്ടായതാണ്. മറ്റൊന്ന്, വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം നേരിട്ടു കൊറോണയുടെ പശ്ചാത്തലത്തിൽ. 2 കാര്യങ്ങളാണ്. 1, വിവിധ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ തടസ്സം വന്നു. 2 എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഫണ്ട് ഒരുപാട് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നതിനാൽ പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുമെന്നും പുതിയ സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും സെബാസ്റ്റ്യൻ കൊടുത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.